ഹരിനാമ കീർത്തനം എഴുത്തച്ഛൻ ഒന്നാം ഭാഗം. ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ആദ്യത്തെ 5 ശ്ലോകങ്ങളാണ് നമ്മൾ പഠിച്ചത്. അടുത്ത 5 ശ്ലോകങ്ങളാണ് പഠിക്കുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് 6-ാമത്തെ ശ്ലോകം. ശ്രീമൂലമായ പ്രകൃതിയിങ്കൽ തുടങ്ങി ജനനാന്ത്യത്തോളം പരമഹമായ തൻ്റെ ഗതി, ജന്മങ്ങളും പല കഴിഞ്ഞാലുമില്ലവധി കർമ്മത്തിനും പരമനാരായണായ നമഃ. ശ്രീമൂലമായ പ്രകൃതിയിങ്കൽ, ഈശ്വരഭക്തിയായ മൂലപ്രകൃതിയിൽ തുടങ്ങി ആരംഭിച്ച് ജനനാന്ത്യത്തോളം, ജനന മരണ പരിണാമം അവസാനിക്കുന്നതുവരെ പരമഹമായ തൻ്റെ ഗതി, ബ്രഹ്മശക്തിയായ മായയുടെ തന്നെ പ്രവർത്തന മണ്ഡലമാണ്. ജന്മങ്ങളും പല കഴിഞ്ഞാലും, ഇപ്പോൾ നിരവധി ജനന പരിണാമ ഘട്ടങ്ങൾ കടന്നാലും, കർമ്മത്തിനും കർമ്മപ്രവാഹത്തിനും അവധിയില്ല, അവസാനം ഇല്ല. പരമനാരായണനായ നമഃ, എല്ലാത്തിനും പരമ കാരണമായി വർത്തിക്കുന്ന നാരായണ, അങ്ങേക്ക് നമസ്കാരം. അപ്പോൾ ഈശ്വരഭക്തിയായ മൂലപ്രകൃതിയിൽ ആരംഭിച്ച് ജനന മരണ പരിണാമം അവസാനിക്കുന്നതുവരെ ബ്രഹ്മശക്തിയായ മായയുടെ തന്നെ പ്രവർത്തന മണ്ഡലമാണ്. അപ്പോൾ ഇവിടെ നിരവധി ജനന മരണ പരിണാമ ഘട്ടങ്ങൾ കടന്നാലും കർമ്മപ്രവാഹം അവസാനിക്കുന്നതല്ല. അപ്പോൾ പരമകാരണ സ്വരൂപനായ അല്ലയോ നാരായണ, അങ്ങേക്ക് നമസ്കാരം എന്നാണ് പറയുന്നത്. ഏഴാമത്തെ ശ്ലോകം. ഗർഭസ്ഥനായി ഭുവി ജനിച്ചും മരിച്ചു, മുതകപ്പോള പോലെ ജനനാന്ത്യേന നിത്യ ഗതി, ത്വത് ഭക്തിവർദ്ധന മുദിക്കേണമെൻ മനസ്സി, നിത്യം തൊഴായി വരിക നാരായണായ നമഃ. ഇപ്പോൾ ഗർഭസ്ഥനായ, മാതൃഗർഭത്തിൽ കുറേ കാലം കഴിച്ചു കൂട്ടിയിട്ട് ഭൂമിയിൽ ഉദകപ്പോള പോലെ, വെള്ളത്തിൽ കുമ്പളയെന്ന പോലെ ജനിച്ചും മരിച്ചും പിറന്നും ചത്തും സംസാരഗതി നമ്മൾ തുടരണം. ജനനാന്ത്യേ, ജനന മരണവേളയിൽ ഞാൻ നിത്യഗതി, മോക്ഷം ലഭിക്കുന്നതേയില്ല. ഇപ്പോൾ എൻ്റെ മനസ്സിൽ ത്വത്ഭക്തി വർധന മുദിക്കേണം, അങ്ങയോടുള്ള ഭക്തി സദാ വർദ്ധിച്ചുകൊണ്ടേയിരിക്കണം. നിത്യം തൊഴായി വരിക, സദാ അങ്ങയെ പ്രണമിക്കാൻ ഇടവരട്ടെ. നാരായണായ നമ, അല്ലയോ നാരായണ, അങ്ങയ്ക്ക് നമസ്കാരം. മായാമറ നീങ്ങാത്തിടത്തോളം, മാതൃഗർഭത്തിൽ കുറേ കാലം കഴിച്ചു കൂട്ടിയിട്ട് ഭൂമിയിൽ വെള്ളത്തിലെ കുമ്പള പോലെ പിറന്നും ചത്തും സംസാരഗതി നമ്മൾ തുടരണം. മരണവേളയിൽ മോക്ഷം ലഭിക്കുന്നതേയില്ല. അതുകൊണ്ട് എൻ്റെ മനസ്സിൽ അങ്ങയോടുള്ള ഭക്തി വർദ്ധിച്ചുകൊണ്ടേയിരിക്കണം. അതിനായി സദാ അങ്ങയെ പ്രണമിക്കാൻ ഇടവരട്ടെ. അല്ലയോ നാരായണ, അങ്ങയ്ക്ക് നമസ്കാരം എന്നാണ് 7-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. 8-ാമത്തെ ശ്ലോകം. നത്താരിൽ മാനിനി മണാളൻ പുരാണ പുരുഷൻ, ഭക്തവത്സലൻ അനന്താതിഹീനനഭി, ചിത്തത്തിലച്യുത കളിപ്പന്തലിട്ട് വിളയാടിടുകൻ മനസ്സി, നാരായണായ നമഃ. നത്താരിൽ മാനിനി മണാളൻ, നല്ല പൂവിൽ പിറന്നവളായ, അതായത് പൂമാതാവായ ലക്ഷ്മിയുടെ പ്രിയതമനും, പുരാണ പുരുഷൻ പണ്ടേയുള്ളവനും, ഭക്തവത്സലൻ ഭക്തജനങ്ങളിൽ അതിയായ വാത്സല്യമുള്ളവനുമായ ഭഗവാൻ, അനന്താതിഹീനനഭി, അന്തവും ആദിയും ഇല്ലാത്തവനാണെങ്കിലും ഹേ അച്യുത, സ്വരൂപത്തിനൊരിക്കലും മാറ്റമില്ലാതെ വിളങ്ങുന്ന അങ്ങ്, ചിത്തത്തിൽ ഹൃദയത്തിൽ കളിപ്പന്തലിട്ട്, സ്ഥിരമായൊരു കളിപ്പന്തലിട്ട് താമസമാക്കി എൻ മനസ്സി, എൻ്റെ മനസ്സിൽ വിളയാടിയിടുക, സദാ കളിയാടുക നാരായണായ നമഃ, നാരായണനായിക്കൊണ്ട് നമസ്കാരം. അപ്പോൾ പൂമാതാവായ ലക്ഷ്മിയുടെ പ്രിയതമനും പണ്ടേയുള്ളവനും ഭക്തജനങ്ങളിൽ അതിയായ വാത്സല്യമുള്ളവനുമായ ഭഗവാൻ, ആദിയും അന്തവും ഇല്ലാത്തവനാണെങ്കിലും സ്വരൂപത്തിനൊരിക്കലും മാറ്റമില്ലാതെ വിളങ്ങുന്ന അങ്ങ്,
ഹൃദയത്തിൽ സ്ഥിരമായൊരു കളിപ്പന്തലിട്ട് താമസമാക്കി എൻ്റെ മനസ്സിൽ സദാ കളിയാടുക അല്ലയോ നാരായണ, അങ്ങേക്ക് നമസ്കാരം എന്നാണ് ഇവിടെ പറയുന്നത്. അടുത്ത് 9-ാമത്തെ ശ്ലോകം. പച്ചക്കിളിപ്പവിഴ പാൽവർണ്ണ മൊത്ത നിറമിച്ചിപ്പവർക്കു ഷഡാധാരം കടന്നു പരി വിശ്വസ്ഥിതി പ്രളയ സൃഷ്ടിക്ക് സത്വര ജസ്തമോ ഭേദഘരി നാരായണായ നമഃ. ഇപ്പോൾ പച്ചക്കിളി പവിഴ പാൽവർണ്ണ മൊത്ത നിറം, പച്ചക്കിളിയുടെയും പവിഴത്തിൻ്റെയും പാലിൻ്റെയും നിറങ്ങൾക്ക് തുല്യമായ നിറങ്ങൾ. ഇപ്പോൾ യഥാക്രമം തമോ ഗുണത്തിൻ്റെയും രജോ ഗുണത്തിൻ്റെയും സത്വഗുണത്തിൻ്റെയും നിറങ്ങളായ പച്ച, ചുവപ്പ്, വെളുപ്പ് എന്നീ നിറങ്ങൾ ഇച്ഛിപ്പവർക്ക്, കാണാൻ കൊതിക്കുന്നവർക്ക് ഷഡാധാരങ്ങൾ കടന്ന് മൂലാധാരം സ്വാധിഷ്ഠാനം മണിപൂരകം അനാഘതം വിശുദ്ധി ആജ്ഞ എന്നീ 6 ആധാരങ്ങളും കടന്ന് ഉപരി ആജ്ഞാചക്രത്തിന് മുകളിലുള്ള ബ്രഹ്മരന്ധ്രത്തിലൂടെ സഹസ്രാര പത്മത്തിലേക്ക് കടക്കുന്നതോടെ വിശ്വസ്ഥിതി പ്രളയ സൃഷ്ടിക്ക് പ്രപഞ്ചത്തിൻ്റെ രക്ഷ, പ്രളയം സൃഷ്ടി എന്നിവയ്ക്കു വേണ്ടി സത്വരജസ്തമോ ഭേദഹരി, സത്വം രജസ് തമസ് എന്ന ഗുണഭേദം അംഗീകരിച്ച് വിഷ്ണു ബ്രഹ്മാവ് ശിവൻ എന്നിങ്ങനെ 3 രൂപത്തിൽ വിളങ്ങുന്നത് ഒരേ ഹരി തന്നെയെന്ന് കാണുവാൻ കഴിയും എന്നാണ് പറയുന്നത്. പച്ചക്കിളി പവിഴ പാൽവർണ്ണ മൊത്ത നിറമിച്ചിപ്പവർക്കു ഷഡാധാരം കടന്നു പരി വിശ്വസ്ഥിതി പ്രളയ സൃഷ്ടിക്കും സത്വരജസ്തമോ ഭേദഹരി നാരായണായ നമഃ. പച്ചക്കിളിയുടെയും പവിഴത്തിൻ്റെയും പാലിൻ്റെയും നിറങ്ങൾക്കു തുല്യമായ നിറങ്ങൾ യഥാക്രമം തമോ ഗുണത്തിൻ്റെയും രജോ ഗുണത്തിൻ്റെയും സത്വഗുണത്തിൻ്റെയും നിറങ്ങളായ പച്ച, ചുവപ്പ്, വെളുപ്പ് എന്നിവ കാണാൻ കൊതിക്കുന്നവർക്ക് 6 ആധാരങ്ങളും കടന്ന് തദുപരി ബ്രഹ്മരന്ധ്രത്തിലൂടെ സഹസ്രാര പത്മത്തിലെത്തിച്ചേരുന്നതോടെ പ്രപഞ്ചത്തിൻ്റെ രക്ഷ, പ്രളയം, സൃഷ്ടി എന്നിവയ്ക്കു വേണ്ടി സത്വം, രജസ്, തമസ് എന്നീ ഗുണഭേദം അംഗീകരിച്ച് വിഷ്ണു, ബ്രഹ്മാവ്, ശിവൻ എന്നിങ്ങനെ 3 രൂപത്തിൽ വിളങ്ങുന്നത് ഒരേ ഹരി തന്നെ എന്ന് തെളിയും. നാരായണനായിക്കൊണ്ട് നമസ്കാരം എന്നാണിവിടെ 9-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. അടുത്ത് 10-ാമത്തെ ശ്ലോകം. തത്വത്തിനുള്ളിൽ ഉദയം ചെയ്തിരുന്ന പൊരുൾ എത്തിയിടുവാൻ ഗുരുപദാന്തെ ഭജിപ്പവന് മുക്തിക്കു തക്കൊരു ഉപദേശം തരും ജനന മറ്റിടുമെന്നവനു നാരായണായ നമഃ. അപ്പോൾ ഇവിടെ പറയുന്നത് തത്വത്തിനുള്ളിൽ മായാനിർമ്മിതങ്ങളായ ജഡതത്വങ്ങളാൽ മറയ്ക്കപ്പെട്ട് ഉദയം ചെയ്തിരുന്ന പൊരുൾ, എന്നാൽ ഒരു കേടും കൂടാതെ നിത്യമുക്തമായി വിലസുന്ന ബോധവസ്തു എത്തിയിടുവാൻ സാക്ഷാത്കരിച്ചറിയാൻ ഗുരുപദാന്തെ ഭജിപ്പവന്, ബ്രഹ്മനിഷ്ഠനായ ഗുരുവിനെ ആശ്രയിക്കുന്നവന് മുക്തിക്കു തക്ക മോക്ഷം കിട്ടാൻ ഉചിതമായ ഉപദേശം, തത്വോപദേശം തരും, ഗുരു നൽകും. അന്നവന് അപ്പോൾ തന്നെ അയാൾക്ക് ജനന മറ്റിടും ജനന മരണരഹിതമായ സത്യമാണു താൻ എന്ന് തെളിയും. നാരായണായ നമഃ, നാരായണനായിക്കൊണ്ട് നമസ്കാരം. അപ്പോൾ മായാനിർമ്മിതങ്ങളായ ജഡതത്വങ്ങളാൽ മറയ്ക്കപ്പെട്ട് എന്നാൽ ഒരു കേടും കൂടാതെ നിത്യമുക്തമായി വിലസുന്ന ബോധവസ്തു സാക്ഷാത്കരിച്ചറിയാനായി ബ്രഹ്മനിഷ്ഠനായ ഗുരുവിനെ ആശ്രയിക്കുന്നവന് മോക്ഷം കിട്ടാൻ ഉചിതമായ തത്വോപദേശം ഗുരു നൽകും. അപ്പോൾ തന്നെ അയാൾക്ക് ജനന മരണരഹിതമായ സത്യമാണു താൻ എന്ന് തെളിയും. നാരായണനായിക്കൊണ്ട് നമസ്കാരം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് പഠിക്കാനുള്ള പാഠഭാഗം പൂർത്തിയാവുകയാണ്. 10 ശ്ലോകങ്ങളാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അതിവിടെ പാഠഭാഗം പൂർത്തിയാവുകയാണ്.